മുക്കം ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഇടം പിടിച്ച് തുരങ്കപാതയും മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ, ആനക്കാമ്പയിൽ സെൻറ് മേരീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികളുമാണ് മലയോരത്തിൻ്റെ സ്വപ്ന പദ്ധതി മേളയിൽ അവതരിപ്പിച്ചത്. മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയും ശാസ്ത്രമേളയിൽ ഇടം നേടി. ആനക്കാമ്പോയിൽ സെൻറ് മേരീസ് യു പി സ്കൂൾ, മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് തുരങ്കപാതയുടെ മാതൃക മേളയിൽ അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിക്കുക മാത്രമല്ല, പദ്ധതി യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും വിദ്യാർത്ഥികൾ വിവരിച്ച് നൽകുന്നുണ്ട്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ നിലവിൽ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് എത്തുന്നതിൽ നിന്നും 30 കിലോമീറ്റർ കുറച്ച് സഞ്ചരിച്ചാൽ മതിയാവും. ഇത് കോഴിക്കോട് വയനാട് ജില്ലക്കാരുടെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. അപ്പോൾ ഇതിനി നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ജനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ മോഡൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ താമരശ്ശേരി ചുരം വഴി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ 85 കിലോമീറ്ററാണ് പോകുന്നത്. അത് തന്നെ ഈ വഴി പോകുമ്പോൾ ഗതാഗത കുരുക്ക് കാരണം, പിന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ക്ഷോഭങ്ങൾ കാരണമൊക്കെ തടസ്സപ്പെടാറുണ്ട്. അപ്പോൾ ഈ പാത വന്നു കഴിഞ്ഞാൽ നമുക്ക് 54 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അവിടെ എത്താം. പിന്നെ ഈ പാത വരുമ്പോൾ 85 കിലോമീറ്ററിൽ നിന്ന് 30 കിലോമീറ്റർ കുറയും. അപ്പോൾ നമുക്ക് ഒരു അധികം പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ലാതെ വേഗം തന്നെ അവിടെ എത്താൻ കഴിയും. മണ്ണ്, പ്ലൈവുഡ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, നൂൽച്ചാക്ക് ഉൾപ്പെടെ പൂർണ്ണമായും പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മണാശ്ശേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാജേഷ് കാർമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.